الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما الله سبحانه وتعالى برنو قل إنما حرم ربي الفواحش ما ظهر منها وما بطن والإثم والبغي بغير الحق وأن تشركوا بالله ما لم ينزل به سلطانا وأن تقولوا على الله ما لا تعلمون قل بريغ الله عند رسوله إنما حرم ربي الفواحش ما ظهر منها وما بطن عند رب حراما كي تولد ملائكة ورتقلا ما ظهر منها وما بطن അവയിൽ നിന്ന് പ്രകടമായതും ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കുന്ന കാര്യങ്ങളും എല്ലാ വൃത്തികേടുകളും അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു. വൽ ഇസ്മ വൽ ബഗ്യ ബിഗൈരിൽ ഹഖ്, അവകാശമില്ലാതെ മറ്റൊരാളുടെ മേൽ തിന്മ ചെയ്യുക എന്നതും അവന്റെ മേൽ അതിക്രമം കാണിക്കുക എന്നതും അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു. വഅൻ തുശ്രികു ബില്ലാഹി മാ ലം യുനസ്സൽ ബിഹി സുൽത്താന, അല്ലാഹു സുബ്ഹാനഹു വതആല വ്യക്തമായ തെളിവ് അവതരിപ്പിക്കാത്ത കാര്യത്തിൽ അവനിൽ ശിർക്ക് ചെയ്യുക എന്നതും അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു. വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾ അറിയാത്തത്, നിങ്ങൾക്കറിവില്ലാത്തത് പറയുക എന്നതും അല്ലാഹു സുബ്ഹാനഹു വതആല ഹറാമാക്കിയിരിക്കുന്നു. നാല് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിച്ചത്. അൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല തിന്മകളിലെ ഏറ്റവും ചെറുതാദ്യവും പിന്നെ അതിനേക്കാൾ വലുത് പിന്നെ അതിനേക്കാൾ വലുത് ഇപ്രകാരമാണ് ഈ ആയത്തിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. ഈ ആയത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞു, ഇന്നമ ഹർറമ റബ്ബിയൽ ഫവാഹിഷ് മാ ظهر منها وما بطن, മ്ലേച്ഛവൃത്തികൾ വൃത്തികേടുകൾ, ഒരു മനുഷ്യൻ സ്വന്തത്തോട് ചെയ്യുന്ന അന്യായങ്ങൾ, അത് അല്ലാഹു സുബ്ഹാനഹു വതആല ഹറാമാക്കിയിരിക്കുന്നു. അതിനേക്കാൾ ഗൗരവമുള്ളതാണ് വൽ ഇസ്മ വൽ ബഗ്യ ബിഗൈരിൽ ഹഖ്, ന്യായമില്ലാതെ മറ്റൊരാളുടെ മേൽ അതിക്രമിച്ചു കയറുക എന്നത് തന്റെ മേലുള്ള സ്വന്തത്തോടുള്ള അതിക്രമത്തെക്കാൾ വലുതൻ, അതും അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു. وأن تشركوا بالله ما لم ينزل به سلطانا, الله تلوى ودرفكات قارتي الله الشرك جيغا يند أبن البنق جركغا يند الله حراما كيركن. وأن تقولوا على الله ما لا تعلمون, الله ونكرت من الكريم لا تدبريغا يند الله حراما كيركن. فانددا ماري السنر فرنجو അള്ളാഹുവിന്റെ മേൽ അറിവില്ലാത്തത് സംസാരിക്കുക എന്നത് ഷിർക്കിനോളം തുല്യമായ പാപമോ അതല്ലെങ്കിൽ ഷിർക്കിനേക്കാൾ ചിലപ്പോൾ ഗൗരവമേറുന്ന പാപമോ ആണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞു,
ولا تقولوا لما تصف ألسنتكم الكذب هذا حلال وهذا حرام لتفتروا على الله الكذب ولا تقولوا നിങ്ങൾ പറയരുത് لما تصف ألسنتكم الكذب നിങ്ങളുടെ നാവ് വിശേഷിപ്പിക്കുന്നതിനനുസരിച്ച് هذا حلال وهذا حرام ഇത് ഹലാലാണ് ഇത് ഹറാമാണ് എന്ന് നിങ്ങൾ പറയാൻ പാടില്ല. ലിതഫ്തറു അലല്ലാഹിൽ കദിബ് അത് അല്ലാഹുവിന്റെ മേൽ കള്ളം കെട്ടിച്ചമക്കലാണ്. ഇന്നല്ലദീന യഫ്തറൂൻ അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂൻ അല്ലാഹുവിന്റെ മേൽ കള്ളം കെട്ടിച്ചമക്കുന്നവർ അവർ വിജയിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ അള്ളാഹുവിന്റെ മേൽ കള്ളം കെട്ടിച്ചമച്ചവനേക്കാൾ ഏറ്റവും വലിയ ദുൽമു ചെയ്തവൻ മറ്റാരാണുള്ളത്? ഉലായിക യുഅറദൂന അലാ റബ്ബിഹിം അവരവരുടെ റബ്ബിന്റെ അടുക്കൽ അവർ നിർത്തപ്പെടുന്നതാണ്. വയഖൂലുൽ അഷ്ഹാദ് ഹാഉലായിൽ ലദീന കദബു അലാ റബ്ബിഹിം സാക്ഷ്യം വഹിക്കുന്നവരെന്ന് പറയും ഇതാ ഇവരാണ് അള്ളാഹുവിന്റെ മേൽ കള്ളം കെട്ടിച്ചമച്ച ആളുകൾ. ألا لعنة الله على الظالمين أريغا الله سبحانه وتعالى يدى شابم ظلم جيدة يالغل دميلان أذكر مغارغل دميلان. الإمام البخاري والإمام مسلم رحمهم الله تعالى أبرد صحيح عبد الله بن عمر بن العاص رضي الله تعالى عنه إلا ندرته നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇൻതിസാഅ യൻതസിഉഹു മിനൽ നാസ് അല്ലാഹു സുബ്ഹാനഹു വതആല ജനങ്ങളിൽ നിന്ന് ഇൽമിനെ ഒറ്റയടിക്ക് ഉയർത്തുകയല്ല ചെയ്യുക. വലാകിൻ യഖ്ബിദുൽ ഇൽമ ബിഖബ്ദി ഉലമാ മറിച്ച് ഉലമാക്കളുടെ മരണത്തിലൂടെയാണ് അല്ലാഹു ഇൽമിനെ പിടികൂടുക. ഹത്താ ഇദാ ലം യബ്ഖി ആലിമൻ اتخذ الناس رؤوسا جهالا അങ്ങനെ അവസാനം അവൻ ഒരു ആലിമിനെയും ബാക്കി വെക്കാതെയായാൽ ജനങ്ങൾ ജാഹിലുകളെ നേതാക്കന്മാരാക്കും. فسئلوا അങ്ങനെ അവരോട് ചോദിക്കപ്പെടും. فافتوا بغير علم فضلوا واضلوا അവർ അറിവില്ലാതെ ഫത്വ നൽകുകയും അവർ സ്വയം വഴികേടിലാക്കുകയും മറ്റുള്ളവരെ വഴികേടിലാക്കുകയും ചെയ്യും. അറിവില്ലാതെ ഫത്വ നൽകുന്നതിന്റെ അറിവില്ലാതെ ദീനിൽ സംസാരിക്കുന്നതിന്റെ ഗൗരവമാണ് ഈ ഹദീസ് അറിയിക്കുന്നത്. ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു പറയുന്നു ഖറജ്നാ ഫീ സഫറിൻ ഞങ്ങൾ ഒരിക്കൽ ഒരു യാത്ര പോയി. ഫഅസാബ റജുലൻ മിന്നാ ഹജറ ഞങ്ങളിൽ ഒരു മനുഷ്യൻ ഒരാളുടെ തലയിൽ ഒരു കല്ലുകൊണ്ടു. ഫശജ്ജഹു ഫീ റാസിഹ് അതവന്റെ തലയിൽ മുറിവുണ്ടാക്കി. സുമ്മ ഇഹ്തലം അന്ന് അവന് ഉറക്കത്തിൽ സ്വപ്നസ്ഖലനമുണ്ടായി. ഫസഅല അസ്ഹാബഹു അവൻ അവന്റെ കൂട്ടുകാരോട് ചോദിച്ചു ഹൽ തജിദൂന ലീ റുഖ്സത്തൻ ഫി തയമ്മും എനിക്ക് തയമ്മും ചെയ്യാൻ വല്ല ഒഴിവുകഴിവും ഉള്ളതായി നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? എന്റെ തലയിൽ മുറിവ് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് ജനാബത്തിൽ നിന്ന് കുളിക്കാതെ തയമ്മും ചെയ്യാൻ എനിക്ക് അനുവാദമുണ്ടോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു മാ നജിദു ലക റുഖ്സത്തൻ നിനക്ക് റുഖ്സയുള്ളതായി ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല. വഅൻത തഖ്ദിറു അലൽ മാ നിനക്ക് ഇവിടെ വെള്ളം ലഭ്യമാണ്. ഫഗ്തസല ഫമാത അങ്ങനെ അയാൾ കുളിക്കുകയും മരിച്ചു പോവുകയും ചെയ്തു. ഫലമ്മ ഖദിംന അലൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഖ്ബിറ ബിദാലിക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ തിരിച്ചെത്തിയപ്പോൾ അവിടുത്തോട് ഈ കാര്യം ആളുകൾ പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു ഖതലൂഹു ഖതലഹുമുല്ലാഹ് അവരയാളെ കൊന്നുകളഞ്ഞു, അവരെ അല്ലാഹു സുബ്ഹാനഹു വതആല നശിപ്പിക്കട്ടെ. അലാ സഅലു ഇദാ ലം യഅറിഫു അവർക്കറിയില്ലെങ്കിൽ അവർക്ക് ചോദിച്ചുകൂടായിരുന്നോ? ഫഇന്നമാ ശിഫാഉൽ അയ്യ അസ്സുആൽ അറിവില്ലായ്മക്കുള്ള മരുന്ന് ചോദ്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അവിടുന്ന് അറിവില്ലാതെ ഫത്വ നൽകുകയും ഒരാളുടെ മരണത്തിന് കാരണമാവുകയും ചെയ്തവരെ കുറിച്ച് പറഞ്ഞു അലാ ഖതലൂഹു ഖതലഹുമുല്ലാഹ് അവരയാളെ കൊന്നുകളഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ ശപിക്കട്ടെ. നോക്കൂ സഹോദര,
അള്ളാഹുവിന്റെ ദീനിൽ അറിവില്ലാതെ സംസാരിക്കുന്നതിന്റെ ഗൗരവമാണ് ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. സലഫുകൾ എന്തിനധികം അമ്പിയാക്കന്മാർ അല്ല, മലായിക്കത്തുകൾ വരെ അള്ളാഹുവിന്റെ ദീനിൽ അവന്റെ വിഷയങ്ങളിൽ സംസാരിക്കാൻ പേടി കാണിച്ചവരായിരുന്നു. മലക്കുകളുടെ മുന്നിൽ വച്ച് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ പടക്കുകയും മലക്കുകളോട് ചില വസ്തുക്കളുടെ പേര് ചോദിക്കുകയും ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അവർ പറഞ്ഞ മറുപടി, സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതന ഇന്നക അൻത അലീമുൽ ഹകീം. അല്ലാഹുവേ, സുബ്ഹാനക, നീ പരിശുദ്ധനൻ. ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതന, നീ പഠിപ്പിച്ചു നൽകാത്തതൊന്നും ഞങ്ങൾക്കറിയില്ല. ഇന്നക അൻത അലീമുൽ ഹകീം, നീയാണ് അലീമായവൻ, എല്ലാം അറിയുന്നവൻ. നീയാണ് ഹക്കീമായവൻ, നീയാണ് ഏറ്റവും യുക്തമായി വിധിക്കുന്നവൻ. നോക്കൂ, നിങ്ങൾ മലായിക്കത്തുകൾ അവർക്കറിവില്ലാത്ത കാര്യത്തിൽ അറിയില്ല എന്ന് പറയാൻ ലജ്ജ കാണിച്ചില്ല. അമ്പിയാക്കന്മാരുടെ നേതാവായ, മനുഷ്യരുടെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, യാ റസൂലുള്ളാഹ് അയ്യുൽ ബുൽദാനി ശർ, അള്ളാഹുവിന്റെ റസൂലെ, നാടുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശമായ നാടേതൻ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ അദ്രി, എനിക്കറിയുകയില്ല. فلما اتاه جبريل عليه السلام قال جبريل عليه الصلاه والسلام رسول الله الى ذلك والنبول الله عند رسول ചോദിച്ചു, يا جبريل اي البلدان شر, هي جبريل ഏത് നാടാണ് നാടുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശമായിട്ടുള്ളത്? ജിബ്രീൽ പറഞ്ഞു, ലാ അദ്രി ഹത്താ അസ്അല الله سبحانه وتعالى, എനിക്കറിയുകയില്ല ഞാൻ അല്ലാഹുവിനോട് ചോദിക്കുന്നതുവരെ. അങ്ങനെ فانطلق جبريل عليه السلام ثم مكث ما شاء الله ما شاء الله ان يمكث. അങ്ങനെ ജിബ്രീൽ തിരിച്ചുപോയി. അങ്ങനെ കുറച്ച് സമയം അല്ലാഹു ഉദ്ദേശിക്കുന്നത്ര സമയം കഴിഞ്ഞു. ثم جاء فقال يا محمد, എന്നിട്ട് അദ്ദേഹം വന്നു പറഞ്ഞു, ഹേ മുഹമ്മദ്, انك سالتني اي البلدان شر فقلت لا ادري واني سالت ربي عز وجل اي البلدان شر. ഹേ മുഹമ്മദ്, നീ എന്നോട് ചോദിച്ചു നാടുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശമായത് ഏതാണ് എന്ന്. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, റബ്ബിനോട് ചോദിക്കട്ടെ എന്ന്. ഞാൻ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ചോദിച്ചു. അവൻ പറയുന്നു, ഷർറുൽ ബുൽദാനി അസ്വാഖുഹാ, നാടുകളിൽ ഏറ്റവും മോശമായിട്ടുള്ളത് അങ്ങാടികളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. മലായിക്കത്തുകളുടെ നേതാവായ ജിബ്രീൽ അറിവില്ലാത്ത കാര്യത്തിൽ അറിയില്ല എന്ന് പറയുന്നതിന് മടിക്കുന്നില്ല. അമ്പിയാക്കന്മാരുടെ സൃഷ്ടികളുടെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിവില്ലാത്ത വിഷയത്തിൽ അറിയില്ല എന്ന് പറയാൻ മടി കാണിക്കുന്നില്ല. ഇതിൽ നമുക്ക് പാഠമുണ്ട് സഹോദരങ്ങളെ. അബ്ദുറഹ്മാൻ ഇബ്നു അബി ലൈല റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറയുന്നു, അദ്റക്തു 20 വമിഅത മിൻ അസ്ഹാബി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 120 ചില്ലാനം സ്വഹാബികളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. فما كان منهم محدث الا ود ان اخاه قد كفاه الحديث. അവരിൽ ഒരാളും ഹദീസ് സംസാരിക്കാറില്ലായിരുന്നു. അവരുടെ സഹോദരൻ അവർക്കു പകരം ആ വിഷയം സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാതെ, ഒരാളും അവരുടെ കൂട്ടത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കാറില്ലായിരുന്നു. അവരുടെ കൂട്ടുകാരൻ സംസാരിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കാതെ. ولا مفتي الا ود ان اخاه كفاه الفتيا. അതിലൊരാളും തന്നെ ഫത്വ നൽകിയിരുന്നില്ല തന്റെ സഹോദരൻ തനിക്കു പകരം ഫത്വ നൽകണമെന്ന് ആഗ്രഹിക്കാതെ. ഫസുബ്ഹാന ജല്ല ജലാലു, ഇന്ന് മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ എന്തൻ? നമ്മളടക്കമുള്ള അറിവുള്ളവരും അറിവില്ലാത്തവരുമായി, അറിവുണ്ട് എന്ന് ധരിക്കുന്നവരും അറിവില്ലാത്തവരുമായ അനേകം ആളുകളുടെ അവസ്ഥ എന്തൻ? ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട കാര്യമാണിത്. ദാവൂദ് ഇബ്നു അബി ഹിന്ദ് അദ്ദേഹം പറയുന്നു, സഅൽതു ശഅബിയ കൈഫ കുൻതും തസ്നഊന ഇദാ സുഇൽതും, നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, കൈഫ കുൻതും തസ്നഊ, നിങ്ങൾ എന്താണ് ചെയ്യാറുണ്ടായിരുന്നത് നിങ്ങളോട് ആരെങ്കിലും ഫത്വ ചോദിച്ചാൽ. ശഅബി ഇമാം ശഅബി ആമിർ ഇബ്നു ശുറഹ്ബീൽ ശഅബി, അദ്ദേഹം സലഫുകളുടെ ഇമാമാണ്. അദ്ദേഹം പറയുന്നു, കാന ഇദാ സുഇല അർജുലു قال لصاحبه, അവരിൽ ഒരാൾ ഫത്വ ചോദിക്കപ്പെട്ടാൽ തന്റെ സഹോദരനോട് പറയുമായിരുന്നു, അഫ്തിഹിം, നീ അവർക്ക് ഫത്വ നൽകുക. ഫലാ യസാലു ഹത്താ യർജിഅ ഇലൽ അവൽ, അങ്ങനെ അവർ
മറ്റുള്ളവരിലേക്ക് ചൂണ്ടിച്ചൂണ്ടി അവസാനം അയാളിലേക്ക് തന്നെ തിരിച്ചെത്തുന്നതുവരെ അവർ പരസ്പരം അവനോട് ചോദിക്കുക, അവനോട് ചോദിക്കുക എന്ന് പറഞ്ഞ ആളുകളെ മറ്റുള്ളവരുടെ അടുക്കിലേക്ക് പറഞ്ഞയക്കാറുണ്ടായിരുന്നു. وقال ابو حصين عثمان بن عاصم അദ്ദേഹം പറയുന്നു, ان احدهم لا يفتي في المساله ولو وردت على عمر لجمع لها اهل بدر. ഇന്ന് ചില ആളുകൾ അദ്ദേഹം പറയുകയാണ്, ان احدهم لا يفتي في المساله, ഇന്ന് ചില ആളുകൾ ഫത്വ നൽകുന്നു, ولو وردت على عمر, അത് ഉമറിന്റെ അടുക്കലായിരുന്നു വന്നിരുന്നതെങ്കിൽ, ലജമ അലഹ അഹ്ല ബദർ, ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടി അദ്ദേഹം ബദറിൽ പങ്കെടുത്ത സഹാബികളെ ഒരുമിച്ച് കൂട്ടുമായിരുന്നു. ഉഖ്ബത്തു ഇബ്നു മുസ്ലിം അദ്ദേഹം പറയുന്നു, സഹിബ്തു ഇബ്നു ഉമർ 34 ശഹറ, ഞാൻ ഇബ്നു ഉമറിനോടൊപ്പം 34 മാസം അദ്ദേഹത്തോടൊപ്പം സഹവസിച്ചിട്ടുണ്ട്. ഇബ്നു ഉമർ അദ്ദേഹം ആരാണ്? ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മകനാണ്. ഇൽമിൽ വളരെ മുന്നിൽ നിന്നിരുന്ന് സഹാബികളിൽ ഹദീസുകൾ വർദ്ധിപ്പിച്ച ചുരുക്കം ചില ആളുകളിൽപ്പെട്ടയാളാണ്. ഫകാന കസീറൻ മാ യുസ്അലു ഫയഖൂൽ ലാ അദ്രി, അദ്ദേഹത്തോട് പലപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ ധാരാളമായി അദ്ദേഹം പറയാറുണ്ടായിരുന്നു, എനിക്കറിയില്ല. സുമ്മ യൽതഫിതു ഇലയ്യ ഫയഖൂൽ, എന്നിട്ട് അദ്ദേഹം എന്റെ അടുക്കൽ തിരിഞ്ഞ് എന്നെ നോക്കി പറയും, അതദ്രി മാ യുരീദു ഹൗലാ, ഈ ചോദിക്കുന്ന ആളുകൾ അവരുദ്ദേശിക്കുന്നത് എന്താണ് എന്ന് നിനക്കറിയുമോ? യുരീദൂന യജഅലു ദുഹൂറനാ ജിസ്റന ഇലാ ജഹന്നം, നരകത്തിന്റെ മേൽ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള പാലമായി നമ്മുടെ മുതുകുകളെ മാറ്റാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മുതുകിൽ ചവിട്ടി സ്വർഗത്തിലേക്ക് കടക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയാറുണ്ടായിരുന്നു. وقال سفيان الثوري رحمه الله تعالى അദ്ദേഹം തബീഇങ്ങളിലെ ഇമാമാണ്. من فتنة الرجل اذا كان فقيها ان يكون الكلام احب اليه من السكوت. ഒരു മനുഷ്യന് വിവരം ലഭിച്ചു കഴിഞ്ഞാൽ അയാളെ ബാധിക്കാനിരിക്കുന്ന ഫിത്നയിൽ ആ ഫിത്നയിൽ ഏറ്റവും പ്രകടമായ ഫിത്ന അയാൾക്ക് നിശബ്ദനായിരിക്കുക എന്നതിനേക്കാൾ സംസാരം ഇഷ്ടപ്പെടുക എന്നതാണ്. മിണ്ടാതിരിക്കുക എന്നതിനേക്കാൾ സംസാരിക്കുന്നത് ഇഷ്ടപ്പെടുക എന്നത് അറിവ് നേടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്ന ഫിത്നയാണ് എന്ന് സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറയുന്നു. സഹോദര, ഇങ്ങനെയായിരുന്നു സലഫുകൾ. അവർ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ മടിച്ചവരാണ്. അറിഞ്ഞിട്ടും പല വിഷയങ്ങളിലും അവർക്ക് ചില അറിവുകളുണ്ടായിരുന്നു, എന്നാൽ ആ വിഷയത്തിൽ വ്യക്തമായ അറിവ് ഇല്ല എന്നതിന്റെ പേരിൽ തങ്ങൾക്ക് അബദ്ധം പറ്റുമോ എന്ന ഭയം കാരണത്താൽ, തങ്ങൾ ഈ വിഷയം പൂർണ്ണമായി അറിഞ്ഞിട്ടുണ്ടോ എന്ന ഭയം കാരണത്താൽ അവർ ചിലത് പറയാതിരുന്നു. അറിഞ്ഞിട്ടും അവർ മറച്ചുവെച്ചു എന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് അവർ ചില വിഷയങ്ങളിൽ തങ്ങളുടെ അറിവ് മറുപടി പറയാൻ പര്യാപ്തമാണോ എന്ന സംശയം കാരണത്താൽ ചിലപ്പോൾ മറുപടി പറയാതെ മാറി നിന്നിരുന്നു. എന്നാൽ ഇന്ന് ചിലർ ആ വിഷയത്തിൽ ഒന്നും കേട്ടിട്ടില്ലെങ്കിലും, ഒന്നും വായിച്ചിട്ടില്ലെങ്കിലും, ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും തങ്ങളുടെ ബുദ്ധിക്കനുസരിച്ച്, ചിന്തകൾക്കനുസരിച്ച്, യുക്തിക്കനുസരിച്ച്, ഊഹത്തിനനുസരിച്ച് മറുപടി പറയുന്ന ചിത്രം എത്ര പേരിലാണ് ഇന്ന് കാണാൻ സാധിക്കുന്നത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ ഉഫ്തിയ ബിഫുതിയ ഗൈറ സബത ഫഇന്നമാ ഇസ്മുഹു അലാ മൻ അഫ്താഹു, ആരെങ്കിലും വ്യക്തമായ തെളിവില്ലാതെ ഒരാൾക്ക് ഫത്വ നൽകപ്പെട്ടു കഴിഞ്ഞാൽ, ആ ഫത്വയനുസരിച്ച് അവൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ആ തെറ്റിന്റെ ഭാരം, അതിന്റെ ശിക്ഷ അത് ആ ഫത്വ നൽകിയവന്റെ മേലെയാണ്.
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതായി കാണാം. സലഫുകളിൽ ചിലർ പറഞ്ഞതുപോലെ, മുർസലായ ചില റിവായത്തുകളിൽ ചില താബിഈങ്ങൾ പറഞ്ഞതുപോലെ, അവർ പറഞ്ഞു, അജ്റഉകും അലൽ ഫുത്യ അജ്റഉകും അലൽ നാർ, നിങ്ങളിൽ ഫത്വ പറയാൻ ഏറ്റവും ധൈര്യമുള്ളവൻ നിങ്ങളിൽ നരകത്തിന്റെ കാര്യത്തിൽ ഏറ്റവും ധൈര്യമുള്ളവന്. ഇമാം അഹ്മദിനോട് ഈ വാക്കിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, യുഫ്തി ബിമാലം യസ്മ, കേട്ടിട്ടില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ അവൻ ഫത്വ പറയും. അവൻ കേട്ടിട്ടില്ല, അവൻ അറിയാത്ത കാര്യങ്ങൾ, പഠിക്കാത്ത കാര്യങ്ങൾ, അവന് മനസ്സിലായിട്ടില്ലാത്ത കാര്യങ്ങൾ, എവിടെയോ ഒരു തുണ്ടവൻ വായിച്ച കാര്യങ്ങൾ, അതിന്റെ അടിസ്ഥാനത്തിൽ അവൻ ഫത്വ പറയും. അത്തരം ആളുകൾ, അങ്ങനെ ഫത്വയിൽ ധൈര്യം കാണിക്കുന്ന ആളുകൾ, അവർ നരകത്തിന്റെ കാര്യത്തിൽ ധൈര്യമുള്ളവരാണ് എന്ന് സലഫുകളിൽ ചിലർ പറഞ്ഞതായി കാണാൻ സാധിക്കും. മാത്രമല്ല, ഇമാം അഹ്മദ് റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലദി യുഫ്തി നാസ ഫീ കുല്ലി മാ യസ്തഫ്തൂനഹു ലമജ്നൂനുൻ, തന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകുന്നവൻ അവൻ യഥാർത്ഥത്തിൽ ഭ്രാന്തനാണ്, അവന്റെ ബുദ്ധി നശിച്ചു പോയിരിക്കുന്നു, അവൻ യഥാർത്ഥത്തിൽ ഭ്രാന്തനാണ് എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞതായി കാണാം. അൽ ഇമാമുൽ അഅ്മശ്, അദ്ദേഹം സലഫുകളിൽ ഇമാമുകളിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനൊരിക്കൽ ഇമാം അഹ്മദിന്റെ ഈ വാക്ക് അഫുൻ അജ്റഉകും അലൽ ഫുത്യ അജ്റഉകും അലൽ നാർ എന്ന ഈ വാക്ക്, അത് ഞാനൊരിക്കൽ അൽ ഹകം ഇബ്നു ഉതൈബ അദ്ദേഹത്തിന് കേൾപ്പിച്ചു കൊടുത്തു. നിങ്ങളിൽ ഫത്വ പറയാൻ കൂടുതൽ ധൈര്യം കാണിക്കുന്നവൻ, നിങ്ങളിൽ നരകത്തിന്റെ കാര്യത്തിൽ ഏറ്റവും ധൈര്യമുള്ളവനാണ് എന്ന വാക്ക് ഞാൻ ഒരിക്കൽ അൽ ഹകം ഇബ്നു ഉതൈബ അദ്ദേഹത്തിന് കേൾപ്പിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലൗ സമിഅ്തു ഹാദാ മിൻക ഖബ്ല അൽയൗം മാ കുൻതു ഉഫ്തി ഫീ കുല്ലി മാ ഉഫ്തി, ഈ ദിവസത്തിന് മുൻപ് ഞാനിത് നിന്റെ അടുക്കൽ നിന്ന് കേട്ടിരുന്നെങ്കിൽ ഞാൻ ഫത്വ പറഞ്ഞ എത്രയോ വിഷയങ്ങളിൽ ഞാൻ ഒരിക്കലും ഫത്വ പറയില്ലായിരുന്നു എന്ന് അൽ ഹകം ഇബ്നു ഉതൈബ അദ്ദേഹം പറയുകയാണ്. നിങ്ങൾ വിചാരിക്കും അൽ ഹകം ഇബ്നു ഉതൈബ എന്നത് ഏതോ അറിവില്ലാത്ത ഒരാളാണ് എന്ന് നിങ്ങൾ ധരിച്ചേക്കാം. അൽ ഇമാം സഹബി അദ്ദേഹത്തെ പറ്റി പറഞ്ഞു, അൽ ഹകം ഇബ്നു ഉതൈബ അൽ ഇമാം അൽ ഇമാമുൽ കബീർ عالم اهل الكوفه കൂഫയിലുള്ള പണ്ഡിതന്മാരിൽ ഏറ്റവും ഇൽമ് കൊണ്ട് മുന്നിൽ നിന്നിരുന്നയാളായിരുന്നു അൽ ഹകം ഇബ്നു ഉതൈബ. ചില ആളുകൾ പറഞ്ഞു, കൂഫയിൽ അക്കാലഘട്ടത്തിൽ അദ്ദേഹത്തെ പോലെ മറ്റൊരു പണ്ഡിതൻ ഉണ്ടായിട്ടില്ല എന്ന് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ച ഇമാമായ അൽ ഹകം ഇബ്നു ഉതൈബ അദ്ദേഹമാണ് ഈ വാക്ക് പറയുന്നത്. അപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്? അബൂ മൂസ അൽ അശ്ആരി സഹാബിയാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു, മൻ അലിമ ഇൽമൻ ഫലിയുഅല്ലിംഹു അന്നാസ്, ആർക്കെങ്കിലും എന്തെങ്കിലും അവൻ പഠിച്ചു കഴിഞ്ഞാൽ അത് ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കട്ടെ. വഇയാഹു അൻ യഖൂല മാ ലാ ഇൽമ ലഹു ബിഹി, അവൻ അറിയാത്ത കാര്യത്തിൽ സംസാരിക്കുക എന്നത് അവൻ സൂക്ഷിക്കട്ടെ. ഫയംറുഖ മിനൽ ദീൻ വയകൂന മിനൽ മുതകല്ലിഫീൻ, അങ്ങനെ അവൻ ദീനിൽ നിന്ന് പുറത്തു പോവുകയും അതുപോലെ തന്നെ ദീനിൽ അനാവശ്യമായ കാര്യങ്ങളിൽ തകല്ലുഫ് കാണിക്കുന്ന ആളുകളിൽ അവൻ ഉൾപ്പെടാനും സാധ്യതയുണ്ട് എന്ന് സഹാബിയായ അബൂ മൂസ അൽ അശ്ആരി അദ്ദേഹം പറയുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം പറഞ്ഞു, മൻ അഹ്ദഥ റയ്യൻ ലൈസ ഫീ കിതാബില്ലാഹ് വലം തംളി ബിഹി സുന്നത്തു മിൻ റസൂലില്ലാഹ് لم يدري على ما هو منه اذا لقي الله عز وجل. ആരെങ്കിലും അല്ലാഹുവിന്റെ കിതാബിലില്ലാത്ത, റസൂലുള്ളാഹിയുടെ സുന്നത്ത് പ്രകടമായി വന്നിട്ടില്ലാത്ത കാര്യത്തിൽ
ഒരാളൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അവനറിയില്ല നാളെ അള്ളാഹുവിന്റെ മുന്നിൽ അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ അവന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് അവനറിയില്ല. വളരെ ഗൗരവമുള്ള കാര്യമാണിത്. ഇപ്രകാരം പണ്ഡിതന്മാർ അവരുടെ പലരുടെയും വാക്കുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു ഔൻ അദ്ദേഹം പറയുന്നു, കുൻതു ഇൻദൽ ഖാസിം ഇബ്നു മുഹമ്മദ്, ഞാൻ ഒരിക്കൽ ഖാസിം ഇബ്നു മുഹമ്മദിന്റെ അടുക്കലായിരുന്നു. ഇദ്ദേഹം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയൻ. إذ جاءه رجل أيال لديك أديه تنالك الألوان فسأله عن شيء أديه تقول لكاريما لفتوى جوديك فقال القاسم أقول إديهم برني لا أحسنه يعني كدنا النايار إلا يعني كدنا كرتنا النايار إلا إن أديهم برني فجعل الرجل يقول أقول أيال وشوديك أيال بريان دورني إني دفعت إليك نعم എന്നെ നിങ്ങളുടെ അടുക്കലേക്കാണ് ആളുകൾ പറഞ്ഞയച്ചത്. ലാ അഅ്രിഫു ഗൈറക, എനിക്ക് നിങ്ങളല്ലാതെ ഇനി വേറൊരാളെയും ചോദിക്കാൻ അറിയുകയില്ല. അപ്പോൾ അൽ ഖാസിം അദ്ദേഹം പറഞ്ഞു, ലാ തൻദുർ ഇലാ തൂലി ലിഹ്യതി വകസറത്തിൻ നാസ് ഹൗലി വല്ലാഹി മാ ഉഹ്സിനു. ലാ തൻദുർ ഇലാ തൂലി ലിഹ്യതി, നീ എന്റെ താടിയുടെ നീളം കണ്ട് അതിലേക്ക് നോക്കരുത്. വലാ ഇലാ കസറത്തിൻ നാസ് ഹൗലി, എന്റെ ചുറ്റും കൂടിയിരിക്കുന്ന ആളുകളുടെ ആധിക്യം നീ അതിലേക്ക് നീ നോക്കരുത്. വല്ലാഹി മാ ഉഹ്സിനു, അള്ളാഹു സത്യം എനിക്കറിയില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ അടുക്കലിരുന്ന ഒരു വയസ്സായ ഒരു മനുഷ്യൻ അദ്ദേഹം പറഞ്ഞു, യബ്ന അഖി, പൊന്നുമോനെ, ഇൽസമഹ, നീ ഈ നിലപാട് അത് മുറുകെ പിടിക്കുക. ഫവല്ലാഹി മാ റഅയ്തുക ഫീ മജ്ലിസിൻ അംബലു മിൻക അൽയൗം, ഇന്നത്തേക്കാൾ ശക്തമായ അവസ്ഥയിൽ നിന്നെ മറ്റൊരു സദസ്സിലും ഞാൻ കണ്ടെത്തിയിട്ടില്ല. ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന അനേകം സദസ്സുകളിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്, പക്ഷേ ഇന്ന് നിന്നെ ഞാൻ ഈ കാണുന്ന അവസ്ഥയേക്കാൾ ശക്തമായ അവസ്ഥ നിന്നെ നിനക്ക് മുൻപുള്ളതായി ഞാൻ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. നോക്കൂ നിങ്ങൾ, ആരാണ് അൽ ഖാസിം ഇബ്നു മുഹമ്മദ്? ഇമാം അസ്-സഹബി അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു, അൽ ഇമാം, അദ്ദേഹം ഇമാമായിരുന്നു മുസ്ലിമീങ്ങളുടെ. അൽ ഖുദ്വ, അവർക്ക് മാതൃകയായിരുന്നു. അൽ ഹാഫിദ്, അഹാദീസുകൾ ധാരാളം കാണാപ്പാടമുള്ള മനപ്പാടമുള്ള ഹാഫിളായിരുന്നു. അൽ ഹുജ്ജ, ഒരു വിഷയത്തിൽ വ്യക്തമായ അറിവുള്ള പരിഗണിക്കപ്പെടാവുന്ന വാക്കുകളുള്ള വ്യക്തിയായിരുന്നു. ആലിം വഖ്തിഹി ബിൽ മദീന, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ മദീനയിലെ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹമാണ് ഈ പറയുന്നത്. ആളുകളുടെ മുന്നിൽ വെച്ച് ചോദിക്കുന്ന സന്ദർഭത്തിൽ, ലാ ഉഹ്സിനു, എനിക്കതറിയില്ല എന്ന് പറയാൻ അവർക്കും മടിയുണ്ടായിട്ടില്ല. സലഫുകൾ അവരപ്രകാരമായിരുന്നു. ഇബ്രാഹിം അന്നഖഈ, അദ്ദേഹത്തോട് ഒരിക്കൽ ഒരാളൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാ വജദ്ത മിൻ ബൽദതിക മൻ തസ്അലു ഗൈരി, ഞാനല്ലാതെ വേറെ ഒരാളെയും നിന്റെ നാട്ടിൽ നിനക്ക് ചോദ്യം ചോദിക്കാൻ കണ്ടില്ലേ? ചോദ്യം ചോദിച്ചയാൾ പറയുകയാണ്, അദ്ദേഹം പറയുന്നു, മാ സഅൽതു ഇബ്രാഹീം അൻ ഷൈഇൻ ഖത്തു ഇല്ലാ അറഫ്തുൽ കറാഹിയത ഫീ വജ്ഹി. ഇബ്രാഹീമിനോട്, അന്നഖഈയോട് ഏതൊരു ചോദ്യം ഞാൻ ചോദിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ മുഖം ആ ചോദ്യത്തിൽ വെറുപ്പുള്ളതായിട്ടല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. അതിലുള്ള വെറുപ്പ് അദ്ദേഹത്തിന്റെ മുഖത്ത് വളരെ പ്രകടമായിരുന്നു. സുബ്ഹാനല്ലാഹ്. എന്നാൽ ഇന്നുള്ള ആളുകൾ, അവർക്കേതെങ്കിലും കിതാബിന്റെ ഒരു പകുതി വായിച്ചു കഴിഞ്ഞാൽ അവരോട് ആ വിഷയത്തിൽ ആളുകൾ സംശയം ചോദിച്ചിട്ടില്ലെങ്കിൽ, അവരുടെ സദസ്സിലേക്ക് ആളുകൾ വന്നിട്ടില്ലെങ്കിൽ, അവരുടെ സംസാരങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ, അവരെ എതിർത്തു കഴിഞ്ഞാൽ സുബ്ഹാന ജല്ല ജലാലു, അവരുടെ മുഖം കറുത്തിരളും, അവർക്ക് ദേഷ്യം പിടിക്കും, അവർക്കതിൽ വെറുപ്പുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഫിത്നയുടെ വഴികളിൽ നിന്ന് രക്ഷിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ ഇലാ യൗമി നൽഖാഹു അമ്മാ ബഅദ് മുത്തഫഖുൻ അലൈഹി ആയ ഹദീസിൽ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായ മസ്റൂഖ് അദ്ദേഹം പറഞ്ഞു, ദഖൽന അലാ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്, ഞങ്ങൾ അബ്ദുല്ലാഹി ബിൻ മസ്ഊദിന്റെ അടുക്കൽ ചെന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ അയ്യുഹൻ നാസ്, ഹേ ജനങ്ങളെ, മൻ അലിമ ശൈഅൻ ഫലിയഖുൽ ബിഹ്, ആർക്കെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ടെങ്കിൽ അവനത് പറയട്ടെ. വമൻ ലം യഅലം ഫലിയഖുൽ അല്ലാഹു അഅലം, ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ അവൻ പറയട്ടെ അല്ലാഹു അഅലം. ഫഇന്ന മിനൽ ഇൽമി അൻ യഖൂല ലിമാ ലാ യഅലമു അല്ലാഹു അഅലം, അറിയാത്ത കാര്യത്തിൽ അല്ലാഹു അഅലം എന്ന് പറയുക എന്നത് അതൊരു അറിവാണ്, അത് അറിവിൽപ്പെട്ടതാണ്. തനിക്കറിവില്ലാത്ത കാര്യത്തിൽ അല്ലാഹു അഅലം എന്ന് പറയൽ. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ റിവായത്തിൽ ഇപ്രകാരം കൂടി വന്നിട്ടുണ്ട്, വഇന്ന മിൻ ഫിഖ്ഹി റജുൽ അൻ യഖൂല ലിമാ ലാ ഇൽമ ലഹു ബിഹി അല്ലാഹു അഅലം, അറിവില്ലാത്ത കാര്യത്തിൽ അല്ലാഹു അഅലം എന്ന് പറയൽ, അങ്ങനെ പറയുക എന്നതൊരു മനുഷ്യന്റെ വിജ്ഞാനത്തിനുള്ള അറിവിനുള്ള തെളിവാണ്. അലിമാം ഹുദൈഫത്തു ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഇന്നമ യുഫ്തി നാസ് അഹദു സലാസ, ജനങ്ങൾക്ക് ഫത്വ നൽകുന്നത് മൂന്നാലൊരാളാണ്, മൂന്നാലൊരാളാണ് ജനങ്ങൾക്ക് ഫത്വ നൽകുന്നവരായിട്ടുള്ളൂ. ഒന്നല്ലെങ്കിൽ റജുലുൻ يَعْلَمُ نَاسِخَ الْقُرْآنِ وَمَنْسُوخَهُ, ഒന്നല്ലെങ്കിൽ ഫത്വ നൽകേണ്ടത് ഖുർആനിലെ നാസിഖും മൻസൂഖും തിരിച്ചറിഞ്ഞവനായിരിക്കണം. ഏറ്റവും രസകരമായ കാര്യം, ഈ നാസിഖ് മൻസൂഖ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അതെന്താണ് എന്നറിയാത്ത ആളുകൾ വരെ ഉണ്ടാകും. പക്ഷേ ചിലപ്പോൾ അവർ വരെ ഉത്തരം പറയാൻ ധൈര്യമുള്ളവരായിരിക്കും. ഖുർആനിലെ നാസിഖും മൻസൂഖും ഏതാണ് എന്ന് വേർതിരിച്ചറിയാത്തവൻ, അവന് ഫത്വ നൽകാൻ അവകാശമില്ല. പക്ഷേ ഇന്ന് സുബ്ഹാനല്ലാഹ്, എന്താണ് നാസിഖും മൻസൂഖ് അതെന്താണ് എന്ന് വരെ അറിയാത്ത ആളുകൾ ഇന്ന് ഫത്വ നൽകിക്കൊണ്ടിരിക്കുന്നു, വലിയ വലിയ കുറിപ്പുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നു, മറുപടികൾ എഴുതുന്നു, സംസാരിക്കുന്നു, ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നു. ചോദ്യോത്തര സെഷനുകൾ അവക്ക് നേതൃത്വം നൽകുന്നു. ഫഇല അല്ലാഹിൽ മുഷ്തക വല ഹൗല വല ഖുവത ഇല്ല ബില്ലാഹി വ ഇന്ന ഇലൈഹി വ ഇന്ന ലില്ലാഹി വ ഇന്ന ഇലൈഹി റാജിഊൻ. ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, ഒന്നല്ലെങ്കിൽ ഫത്വ നൽകേണ്ടത് അവനാണ്, അതല്ലെങ്കിൽ വ അമീറുൻ ലാ യജിദു ബുദ്ദൻ, അതല്ലെങ്കിൽ ഒരു അമീർ, ഒരു സമൂഹത്തിന് നേതൃത്വം നൽകുന്ന സേനാധിപതിയെ പോലെയുള്ളയാളുകൾ, ലാ യജിദു ബുദ്ദൻ, അയാൾക്ക് ആ ചോദ്യത്തിന് ഉത്തരം നൽകാതെ നിവൃത്തിയില്ല. കാരണം അയാൾ ഒരു സമൂഹത്തിന് നേതൃത്വം നൽകുന്നയാളാണ്. അയാൾക്ക് ഉത്തരം നൽകാതെ ചില സന്ദർഭത്തിൽ ചില കാര്യങ്ങൾക്ക് ഉത്തരം പറയൽ അയാൾക്ക് നിർബന്ധമായിരിക്കും. മൂന്നാമതൊരാൾ വ അഹ്മഖുൻ മുതകല്ലിഫ്, അങ്ങേയറ്റത്തെ ഹംകണ്, പിന്നെ ഉത്തരം പറയുക, അങ്ങേയറ്റം വിവരമില്ലാത്ത വിഡ്ഢിയായ ഹംകണ്, തീർത്തും വിജ്ഞാനമില്ലാത്ത വിഡ്ഢിയായ പൊട്ടനല്ലാതെ അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ ചോദ്യത്തിന് ഉത്തരം പറയുകയില്ല എന്ന് ഹുദൈഫത്തു ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു. ഈ അസർ അത് സൂചിപ്പിച്ചുകൊണ്ട് മുഹമ്മദ് ഇബ്നു സീരീൻ ഇമാമു സുന്ന അദ്ദേഹം പറഞ്ഞു, ഫഅന ലസ്തു ബിഅഹദ ഹാദൈൻ, ഹുദൈഫത്തു ഇബ്നുൽ യമാൻ പറഞ്ഞ ഈ രണ്ടാളുകളിലും ഞാൻ പെടുകയില്ല. അദ്ദേഹം ഇമാമൻ ആദ്യം പറഞ്ഞ രണ്ടാളുകളിൽ ഞാൻ ഉൾപ്പെടുകയില്ല. വാർജു അല്ലാഖൂന അഹ്മഖ മുതകല്ലിഫ, ഇനി ഒരു ഹംഖായി തീരാതിരിക്കാൻ, അങ്ങനെയുള്ള ഒരാളായി തീരാതിരിക്കാൻ ഞാൻ പ്രതീക്ഷ വെക്കുന്നു, അങ്ങനെയാകാതിരിക്കാൻ ഞാൻ പരിശ്രമിക്കുന്നു.
എന്ന് ഇമാം സുന്ന മുഹമ്മദ് ഇബ്നു സിരീൻ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറയുകയാണ്. علي بن ابي طالب رضي الله عنه وديهم برنوا اذا سئلتم عما لا تعلمون فاهربوا നിങ്ങൾക്ക് അറിയില്ലാത്ത കാര്യം നിങ്ങളോട് ചോദിക്കപ്പെട്ടാൽ നിങ്ങൾ ഓടി രക്ഷപ്പെടുക. അവർ ചോദിച്ചു وكيف الهرب يا امير المؤمنين എങ്ങനെയാണ് ഓടി രക്ഷപ്പെടേണ്ടത് ഹേ അമീറുൽ മുഅ്മിനീൻ. അദ്ദേഹം പറഞ്ഞു തഖൂലൂന അല്ലാഹു അഅലം നിങ്ങൾ പറയുക അല്ലാഹു അഅലം അള്ളാഹുവിനാണ് ഏറ്റവും നന്നായി അറിയുക എന്ന് പറയുക. അങ്ങനെ ഓടി രക്ഷപ്പെടുക. അറിവില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അബ്ദുറഹ്മാൻ ഇബ്നു മഹ്ദി റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറയുന്നു, ഞാനൊരിക്കൽ ഇമാം മാലിക്കിന്റെ അടുക്കൽ ഇരിക്കുകയായിരുന്നു. ഇമാം മാലിക്, തഅരിഫൂന ഇമാം മാലിക്, ഇമാം ഉദാരിൽ ഹിജ്റ, ഇമാമുൽ മദീന, അൽ മുഹദ്ദിസുൽ ഹാഫിദ്, ഫഖീഹുൽ സമാൻ, മുസ്ലിം ഉമ്മത്തിന്റെ നേതാക്കന്മാരിൽ, ഇമാമുമാരിൽ ഒന്നാമത് എണ്ണപ്പെടാൻ ഏറ്റവും അർഹതയുള്ള ഇമാമുമാരിൽ ഒരാൾ മാലിക് ഇബ്നു അനസ്, നാല് മദ്ഹബിന്റെ ഇമാമുമാരിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ അടുക്കൽ ഞാൻ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ വന്നു, അയാൾ പറഞ്ഞു യാ അബാ അബ്ദില്ലാ ജീതുക മിൻ മസീറത്തി സിത്തത അശ്ഹുർ, ആറുമാസം വഴി ദൂരമുള്ള പ്രദേശത്ത് നിന്നാണ് ഞാൻ വരുന്നത്. ചില റിവായത്തുകളിൽ കാണാം മഞ്ഞുമലകൾ താണ്ടിയാണ് ഞാൻ വരുന്നത്, അത്ര പ്രയാസമുള്ള യാത്ര ചെയ്തിട്ടാണ്. വർഷങ്ങൾക്കു മുന്നേ, ആയിരം വർഷങ്ങൾക്കു മുൻപ് ഹമലനി അഹ്ലു ബലദി മസ്അലത അസ്അലുക അൻഹാ, എനിക്ക് എന്റെ നാട്ടുകാർ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതിനു വേണ്ടി എന്നെ പറഞ്ഞയച്ചിരിക്കുകയാണ്. ഫഖാല അൽ ഇമാമു സൽ, ഇമാം മാലിക് അദ്ദേഹം പറഞ്ഞു ചോദിച്ചുകൊള്ളുക. അങ്ങനെ അയാൾ ചോദിച്ചു. അപ്പോൾ ഇമാം മാലിക് പറഞ്ഞു ലാ ഉഹ്സിനുഹ, ഈ ചോദ്യത്തിനുള്ള ഉത്തരമൊന്നും എനിക്ക് ശരിക്കറിയില്ല. അപ്പോൾ ഫബഹത റജുൽ, ഈ മനുഷ്യനാകെ അന്തമുട്ടുപോയി. അയാളാകെ ആശ്ചര്യത്തിലായിപ്പോയി. എല്ലാം അറിയുന്ന ഒരാള് എന്ന് വിചാരിച്ചുകൊണ്ട് വന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ, ഇത്ര ദൂരെ നിന്ന് വന്നിട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് എനിക്കറിയില്ല എന്നാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു അയുഷയിൻ അഖൂലു ലി അഹ്ലി ബലദി, ഞാൻ എന്റെ നാട്ടുകാരോട് എന്താണ് പറയേണ്ടത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു തഖൂലു ലഹും ഖാല മാലിക്കുൻ ലാ ഉഹ്സിൻ, നീ നിന്റെ നാട്ടുകാരോട് പറയുക മാലിക്കിന് അറിയില്ല എന്ന്. സുബ്ഹാനല്ലാഹ്, ഇതാണ് ഇൽം, ഇതാണ് അറിവ്, ഇതാണ് വിജ്ഞാനം, ഇതാണ് യഥാർത്ഥത്തിലുള്ള ഇസ്ലാം. എന്നാൽ ഇന്ന് ഇൽമിന്റെ മുലപ്പാൽ കുടിച്ചിട്ടില്ലാത്ത ആളുകൾ, അതിന്റെ അലിഫ്ബാവുകൾ കൃത്യമായി എണ്ണാനറിയാത്ത ആളുകൾ, അവരോട് മുസ്ലിം ഉമ്മത്തിനെ ബാധിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചാൽ ഫസുബ്ഹാന ജല്ല ജലാലു, അവനവന്റെ നാവ് പുറത്തേക്കെടുക്കും, അവനവന്റെ ബുദ്ധി ഉപയോഗിക്കും, അവന് തോന്നിയ രൂപത്തിലെല്ലാം കയറ്റവും ഇറക്കവും കയറിയിറങ്ങി അവൻ ദീനിന്റെ വഴികളെ തകർത്ത് കളയും. ദീനിന് ഈ പറഞ്ഞ ആളുകളെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും ഇത്ര വലിയ ഫിത്നയില്ല. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ജാഹിലൊന്നും ഉണ്ടാതിരുന്നാൽ, അറിവില്ലാത്തവനൊന്നും നിശബ്ദത പാലിച്ചാൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെയാകും. അവരൊന്നും ഉണ്ടാതിരുന്നാൽ മാത്രം മതി. എന്നാൽ അറിവുള്ളവർ അവരിതാ മിണ്ടാതിരിക്കുന്നു. നമുക്ക് മിണ്ടാതിരിക്കാൻ കഴിയുമോ? നമുക്ക് നിശബ്ദരാകാൻ കഴിയുമോ? നമുക്ക് സംസാരിക്കാതിരിക്കാൻ തീരുമാനമെടുക്കാൻ ധൈര്യമുണ്ടോ? ആളുകളുടെ മുന്നിൽ വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ അതിരി എനിക്കറിയില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ എന്ന ചോദ്യമാണ് ഏറ്റവും വലിയ ചോദ്യം. ആളുകളുടെ മുന്നിൽ വെച്ച് ചോദിച്ചാൽ പലർക്കും മടിയൻ അറിയില്ല എന്ന് പറയാൻ. അതുകൊണ്ട് സഹോദരങ്ങളെ,
ഇത് സലഫിന്റെ വഴിയല്ല. അറിയില്ലാത്തത് ധൈര്യത്തിൽ പറയുക, അറിയില്ല, അതൊരാളുടെ അറിവിന്റെ ഏറ്റവും വലിയ അടയാളമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമാണ് അള്ളാഹുവിന്റെ ദീൻ നമ്മളിൽ നിന്ന് സുരക്ഷിതമാവുക. നാം സംസാരിക്കുന്നത് ദീനിന്റെ കാര്യമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ധാരാളം പണ്ഡിതന്മാർക്കിടയിൽ നിലനിന്ന അനേകം വിഷയങ്ങളുണ്ട്. അവർ പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതുപോലെ എനിക്ക് ചില മെസാലകൾ അറിയാം, അതിൽ 40-50 അഭിപ്രായങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ആ അഭിപ്രായങ്ങൾ കേട്ട എനിക്കെങ്ങനെയാണ് ഒരു വിഷയത്തിൽ ധൈര്യത്തിൽ ഉത്തരം പറയാൻ സാധിക്കുക? പലപ്പോഴും സലഫുകൾ അവരിത് ഹറാമാണ്, ഇത് ഹലാലാണ് എന്ന് പറയാറില്ലായിരുന്നു. അവർ പറയാറുണ്ടായിരുന്നത് അറാഹു ഹലാലൻ, അറാഹു ഹറാമൻ, അക്റഹുഹു ഉഹിബ്ബുഹു. ഞാൻ മനസ്സിലാക്കേണ്ടത് ഇത് ഹലാലാണ് എന്നാണ്, ഞാൻ മനസ്സിലാക്കേണ്ടത് ഇത് ഹറാമാണ് എന്നാണ്, ഞാൻ വിചാരിക്കുന്നത് ഇപ്രകാരമാണ്, എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇപ്രകാരമാണ്, ഞാൻ ഇങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടപ്പെടുന്നത്, ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് വെറുക്കുന്നു, ഇങ്ങനെയൊക്കെയായിരുന്നു അവർ പറഞ്ഞിരുന്നത്. ഇന്നത് ഹറാം, ഇന്നത് ഹലാൽ. ലا ولا تقولوا لما تصف ألسنتكم الكذب هذا حلال وهذا حرام. അതുകൊണ്ട് സഹോദരങ്ങളെ, നിശബ്ദരായിരിക്കാൻ നമ്മൾ പരിശീലിക്കുക, അത് ഏറ്റവും നല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലിയഖുൽ ഖൈറാ ഔ ലിയസ്മുത്. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.